പാരീസ് എന്ന് കേട്ടുകഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് ഫാഷൻ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ്. കാരണം ഈ ഫ്രഞ്ച് ആൾക്കാരുടെ ഡിസൈനിലും ഫാഷനിലൊക്കെ ഉള്ള ഒരു അഭിരുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് യുണീക്നെസ് നിറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്ന സിട്രൻ C5 എയർ ക്രൂസ് എന്ന SUV. സോ ഹലോ ഫ്രണ്ട്സ്, ഐ എം ഷമി ഫോർ ഡ്രൈവ് സ്പാർക്ക് മലയാളം. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് സിട്രൻ്റെ C5 എയർ ക്രൂസ് എന്ന മോഡലിനെ പറ്റിയിട്ടാണ്. ഈ വണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സിട്രൻ്റെ ആദ്യത്തെ ഇന്ത്യയിലേക്കുള്ള ചുവടുവെപ്പിന് കാരണക്കാരനാണ് ഈ SUV. സോ ഈ SUVയെ കുറിച്ചും ഈ SUVയുടെ നിർമ്മാതാക്കളെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. Let's get started. ആയിരത്തി തൊള്ളായിരത്തി 1919 മുതൽ വാഹന വ്യവസായ രംഗത്തുള്ളവരാണ് ഫ്രഞ്ച് ബ്രാൻഡായിട്ടുള്ള സിട്രൻ. അതായത് 100 വർഷത്തിന് മുകളിൽ ചരിത്രം പറയാനുള്ള കമ്പനിയാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണിയിലേക്ക് ചുവടുവെക്കാൻ ഒരുങ്ങുന്നത്. സിട്രൻ്റെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള C5 എയർ ക്രോസ് ധാരാളം പുതുമകളോടെയാണ് എത്തുന്നത്. കിഡിലൻ ഫീച്ചറുകൾ, ടെക്നോളജി എന്നിവ വാഹനത്തിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. യഥാർത്ഥ ഇന്ത്യൻ ഡ്രൈവിംഗ് സാഹചര്യങ്ങളിൽ എയർ ക്രോസ് എങ്ങനെ പ്രതികരിക്കുമെന്നും ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്ന പ്രീമിയം മിഡ് സൈസ് SUVകളുടെ നീണ്ട പട്ടികയിൽ വേറിട്ട് നിൽക്കാൻ സിട്രൻ വാഹനത്തിൽ എന്താണ് ഒരുക്കിയിരിക്കുന്നതെന്നും അറിയാൻ ആദ്യ ഡ്രൈവ് വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഫ്രഞ്ച് ശൈലിയിൽ തന്നെയാണ് സിട്രൻ C5 എയർ ക്രോസിന്റെ രൂപകൽപ്പന എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കാം. SUV എല്ലായിടത്തും വേറിട്ട് നിൽക്കുന്ന ഒരു സ്റ്റൈലിംഗ് ആണ് വാഗ്ദാനം ചെയ്യുന്നത്. അതായത് ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സ് കീഴടക്കാൻ മോഡൽ പ്രാപ്തമാണെന്ന് സാരം. മുൻവശത്ത് ഒരു മസ്കുലർ ബോണറ്റ് SUVയുടെ സവിശേഷതയാണ്. C5 എയർ ക്രോസിൽ സ്പ്ലിറ്റ് ഹെഡ്ലാമ്പ് യൂണിറ്റുകളാണ് സിട്രൻ നൽകിയിരിക്കുന്നത്. മുകളിൽ LED DRL-കളും LED വിഷൻ പ്രൊജക്ടർ യൂണിറ്റുകൾ തൊട്ടു താഴെയുമായി ഇടം പിടിച്ചിരിക്കുന്നുണ്ട്. ഫ്രണ്ട് ബമ്പറുകളിൽ നിന്ന് താഴേക്ക് നീങ്ങുമ്പോൾ എയർ ഇൻടേക്കിനൊപ്പം C5 എയർ ക്രോസ് ബ്രാൻഡിന്റെ സിഗ്നേച്ചർ എയർ ബമ്പ് സംരക്ഷണ പാനലുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എയർ ബമ്പുകൾക്ക് അടുത്തായി SUVയിൽ LED ഫോഗ് ലാമ്പുകളും കാണാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് 18-inch 2-ton ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ് എയർ ക്രോസിന് സമ്മാനിച്ചിരിക്കുന്നത്. തീർന്നില്ല, SUVയുടെ വശങ്ങളിൽ സി ആകൃതിയിലുള്ള ക്രോം ഘടകങ്ങളും ഇടം പിടിച്ചിട്ടുണ്ട്. ഇത് വിൻഡോ ലൈനുകൾക്കും ബ്ലാക്ക് ഔട്ട് പില്ലറുകൾക്കും ഒപ്പം ഫ്ലോട്ടിംഗ് മേൽക്കൂര പ്രഭാവം ചെയ്യുന്നുണ്ട്. C5 എയർ ക്രോസിന്റെ പിൻഭാഗത്ത് മിനിമലിസ്റ്റിക് ഡിസൈൻ ആണ് സിട്രൻ നൽകിയിരിക്കുന്നത്. അവിടെ 3D LED ടെയിൽ ലൈറ്റുകൾ സ്റ്റാൻഡ് ഔട്ട് സവിശേഷതയാണ്. LED സ്റ്റോപ്പ് ലാമ്പുള്ള മേൽക്കൂരയിൽ ഘടിപ്പിച്ച സ്പോയിലറുമായിട്ടാണ് SUV വരുന്നത്. ടെയിൽ ലാമ്പുകൾക്കിടയിലുള്ള സിട്രൻ ലോഗോ മാത്രമാണ് ബോട്ട്ലിറ്റിൽ നൽകിയിരിക്കുന്നതും. അതേസമയം C5 എയർ ക്രോസ് ബാഡ്ജിങ്ങും ചുവടെയായി സ്ഥാപിച്ചിരിക്കുന്നുണ്ട്. കറുത്ത ഗ്ലാഡിങ്ങും പിൻഭാഗത്തെ റിഫ്ലക്ടറുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിൻബമ്പർ വൃത്തിയുള്ളതാണെന്ന് നിസ്സംശയം പറയാം. ഈ ഡിസൈൻ ഘടകങ്ങളെല്ലാം ഇന്ത്യൻ വിപണിയിലെ എതിരാളികളുടെ നീണ്ട പട്ടികയിൽ വേറിട്ട് നൽകാൻ SUVയെ സഹായിക്കുന്നുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കിയാൽ സിട്രൻ C5 എയർ ക്രോസ് ഒരു പ്രീമിയം ക്യാബിനാണ് വാഗ്ദാനം ചെയ്യുന്നത്. നന്നായി സജ്ജീകരിച്ച ഡാഷ്ബോർഡ് പ്രീമിയം അനുഭവമാണ് സമ്മാനിക്കുന്നതും. പ്രീമിയം അപ്പീലിനെ വർദ്ധിപ്പിക്കുന്ന മെട്രോപൊളിറ്റൻ ഗ്രേ കളർ സ്കീമിലാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നതും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വിശാലമായ വിവരങ്ങളിലൂടെ സ്ക്രോൾ ചെയ്യുന്നതിന് ഓഡിയോ, കോൾ അലേർട്ടുകൾ, മറ്റ് സ്വിച്ചുകൾ എന്നിവയ്ക്കായി മൗണ്ടഡ് കൺട്രോളുകളുള്ള ഒരു വലിയ സ്റ്റിയറിംഗ് വീലാണ് ഡ്രൈവറിനായി ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 12.3-inch TFT സ്ക്രീനാണ് നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുത്ത ഡ്രൈവിംഗ് മോഡുകൾ അനുസരിച്ച് ഇത് ഇഷ്ടാനുസൃതമാക്കാനും സാധിക്കും. കോക്പിറ്റിൽ നിന്നും സെൻട്രൽ കൺസോളിലേക്കും മുൻ സീറ്റുകളിലേക്കും നീങ്ങുമ്പോൾ 8-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് ഡിസ്പ്ലേയുടെ ഇരുവശത്തും ഡാഷ്ബോർഡിന്റെ ഇരുവശത്തും ലംബമായി സ്ഥാപിച്ചിരിക്കുന്ന ചതുരാകൃതിയിലുള്ള AC വെന്റുകളുമാണ് C5 എയർ ക്രോസിന്റെ മറ്റൊരു സവിശേഷത. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയിലൂടെയുള്ള സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റിയാണ് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ വരുന്നത്. പ്രധാന സെൻട്രൽ കൺസോളിൽ മുൻ സീറ്റുകൾക്കിടയിൽ വ്യത്യസ്ത PNRDM മോഡുകൾ വഴി ടോഗിൾ ചെയ്യുന്നതിന് രസകരമായ ഒരു ഗിയർ ലിവർ സിട്രൻ C5 എയർ ക്രോസ് അവതരിപ്പിക്കുന്നുണ്ട്. സെൻട്രൽ കൺസോളിൽ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് സ്വിച്ച്, ഇക്കോ ആൻഡ് സ്പോർട്സ് ഡ്രൈവിംഗ് മോഡുകൾക്കുള്ള ബട്ടണുകൾ, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ എന്നിവയും നൽകിയിരിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ്, സ്നോ, സാൻഡ്, ഓൾ ടെറൈൻ, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് എന്നിവ ഉൾപ്പെടുന്ന ഗ്രിപ്പ് കൺട്രോളുകൾ തമ്മിൽ ടോഗിൾ ചെയ്യുന്നതിനൊരു റോട്ടറി നോബും നൽകിയിട്ടുണ്ട്. C5 എയർ ക്രോസിലെ സീറ്റുകൾ ലെതർ, ഫാബ്രിക് അപ്പോൾസ്റ്ററി എന്നിവയുടെ മിശ്രിതത്തിൽ ഒരു സ്ക്വയർ പാറ്റേൺ ഉപയോഗിച്ച് അപ്പോൾസ്റ്റർ ചെയ്യുന്നുണ്ട്. SUVയിലെ ഡ്രൈവറുടെ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് പാസഞ്ചർ സീറ്റിൽ 6-way മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് നൽകിയിട്ടുണ്ട്. പുറകിലേക്ക് നീങ്ങുമ്പോൾ സിട്രൻ C5 എയർ ക്രോസിന് 3 വ്യക്തിഗത പൂർണ്ണ വലിപ്പത്തിലുള്ള സീറ്റുകളുണ്ട്. 3 സീറ്റുകളും സൈഡ് റിക്ലൈൻ ഫംഗ്ഷനാലിറ്റികൾ ഉപയോഗിച്ച് സ്വതന്ത്രമായി ക്രമീകരിക്കാൻ കഴിയും. 3 വ്യക്തിഗത സീറ്റുകളും വിവിധ കോൺഫിഗറേഷനുകളിൽ പൂർണ്ണമായും മടക്കാനും സാധിക്കും. സ്റ്റാൻഡേർഡായി ഓഫർ ചെയ്യുന്ന വലിയ പനോറമിക് സൺറൂഫ് ആണെങ്കിലും ചെറുതായി ഇരുണ്ട മെട്രോപൊളിറ്റൻ ഗ്രേ ക്യാബിന് വലിയ വിൻഡോകളും പനോറമിക് സൺറൂഫും ഉപയോഗിച്ച് പരിഹാരം കണ്ടിട്ടുണ്ട്. ഇത് SUVക്ക് വായു സഞ്ചാരവും വിശാലവുമായ അനുഭവം നൽകുന്നുണ്ട്. പിൻ ലഗേജ് കമ്പാർട്ട്മെന്റിൽ SUVയിൽ ബൂട്ട് 580 ലിറ്റർ സ്പേസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്.
മുൻപ് സൂചിപ്പിച്ചതുപോലെ സീറ്റുകൾ വ്യക്തിഗതമായി അനുസരിച്ച് മടക്കാനാകും. മൂന്ന് സീറ്റുകൾ മടക്കിക്കളഞ്ഞാൽ ബൂട്ട് സ്പേസ് പരമാവധി 1630 ലിറ്ററായി ഉയർത്താൻ കഴിയും. ഒരൊറ്റ എഞ്ചിൻ ഓപ്ഷനോടെയാണ് സിട്രൺ C5 എയർക്രോസ് എസ് യു വി വിപണിയിലെത്തുക. 2 ലിറ്റർ ഡീസൽ യൂണിറ്റ് 3750 RPM 175 BHP കരുത്തും 2000 RPM 400 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. C5 എയർക്രോസിലെ സസ്പെൻഷൻ സോഫ്റ്റ് ആണ്. സിട്രൺ പ്രോഗ്രസീവ് ഹൈഡ്രോളിക് കുഷ്യൻസ് എന്നൊരു പുതിയ സാങ്കേതിക വിദ്യയും ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇതിനെയാണ് ഫ്ലൈയിങ് കാർപ്പറ്റ് ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ബ്രേക്കുകളെ കുറിച്ച് പറയുമ്പോൾ 4 സൈഡുകളും ഡിസ്ക് ബ്രേക്കുകളാണ് അവതരിപ്പിക്കുന്നത്. അതിനാൽ തന്നെ മികച്ച ബ്രേക്കിംഗ് പ്രതികരണമാണ് വാഹനത്തിനുള്ളത്. സിട്രൺ C5 എയർക്രോസ് എസ് യു വിയിൽ ഫീൽ, ഷൈൻ എന്നിങ്ങനെ 2 വേരിയന്റുകളാണ് ഉള്ളത്. എന്നിരുന്നാലും 2 വകഭേദങ്ങളും സവിശേഷതകളും ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നുണ്ട്. 2 വേരിയന്റുകളിലും തിരഞ്ഞെടുക്കാൻ നിരവധി കളർ ഓപ്ഷനുകളുണ്ട്. ഇതിൽ 4 സിംഗിൾ ടോൺ പെയിന്റ് സ്കീമുകളും 3 ബൈടോൺ ഓപ്ഷനുകളുമാണ് ഉൾപ്പെടുന്നത്. പുതിയ സിട്രൺ C5 എയർക്രോസിന്റെ വില ഇതുവരെ പുറത്തുവിട്ടില്ല. ഇത് 2021 മാർച്ചിൽ വിപണിയിലെത്തുന്നതിനോട് അനുബന്ധിച്ചായിരിക്കും വെളിപ്പെടുത്തുക. എന്നിരുന്നാലും പ്രീമിയം മിഡ് സൈസ് എസ് യു വി സെഗ്മെന്റിന്റെ ഭാഗമാണെന്ന് കണക്കിലെടുക്കുമ്പോൾ 27 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ എക്സ്ഷോറൂം വില പ്രതീക്ഷിക്കാം. സിട്രൺ എല്ലാ ഉപഭോക്താക്കൾക്കും 3 വർഷത്തെ അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്റർ സ്റ്റാൻഡേർഡ് വെഹിക്കിൾ വാറണ്ടി നൽകും. അതോടൊപ്പം തന്നെ വിപുലീകൃത വാറണ്ടിയും മെയിന്റനൻസ് പാക്കേജുകളും ഓഫറിലുണ്ടാകും. അത്യാധുനിക ഉപകരണങ്ങൾ, സേവനങ്ങൾ എന്നിവയുള്ള വിശാലമായ ഡീലർഷിപ്പുകളുടെ ശൃംഖലയിലേക്ക് പ്രവേശനം നൽകുന്നതിനൊപ്പം 24x7 റോഡ് സൈഡ് അസിസ്റ്റന്റും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഹ്യൂണ്ടായി ട്യൂസോൺ, 2021 ജീപ്പ് കോമ്പസ് എന്നീ മോഡലുകളായാകും സിട്രോൺ C5 എയർക്രോസ് മാറ്റിവയ്ക്കുക. സോ ഇതാണ് ഞങ്ങളുടെ സിട്രൺ C5 എയർക്രൂസിൻ്റെ ഒരു ഫസ്റ്റ് ഡ്രൈവ് റിവ്യൂ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നത്തേം പോലെ സപ്പോർട്ട് ചെയ്യുക. സോ അണ്ടിൽ ദെൻ, വെയർ യുവർ സീറ്റ് ബെൽറ്റ്സ് ആൻഡ് ഡ്രൈവ് സേഫ്.